മേയറുടെ കത്തിലിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കലാപസമാന സാഹചര്യമായിരുന്നു. അതിൽ പല ആവശ്യങ്ങളായി കോർപ്പറേഷനിൽ എത്തിയ പൊതുജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടും ചെറുതല്ല. മേയറുടെ പേരിൽ പുറത്തു വന്ന കത്തിലെ ദുരൂഹത ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് തീരുമാനം. പാർട്ടി തലത്തിലും അന്വേഷിക്കുമെന്ന് അറിയിക്കുന്നു ജില്ലാ സെക്രട്ടറി. മേയറുടെ കത്തിലെ ദുരൂഹത എന്ന് അവസാനിക്കും. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. സിപിഎം നേതാവ് സിപിഎം കൗൺസിലർ ശ്രീ അംശു വാമദേവൻ, ബിജെപി കൗൺസിലർ ശ്രീ എം ആർ ഗോപൻ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ജെ എസ് അഖിൽ എന്നിവർ ചർച്ചയിൽ ചേർന്നു. ഞാൻ ആദ്യം ശ്രീ എം ആർ ഗോപനിലേക്ക് പോകുന്നു. ശ്രീ ഗോപൻ, ഇവിടെ ഒരു പരാതി ഉണ്ടായി. ആ പരാതി അത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ബോധിപ്പിക്കുന്നു മേയർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡി ജി പി കൈമാറുന്നു. ഡി ജി പി അത് ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോകുന്നു. അന്വേഷണം അതിന് മുറക്കി നടക്കട്ടെ എന്ന് രണ്ടു തവണ ആത്മവിശ്വാസമുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുന്നു മേയർ. എന്നിട്ടും ഈ കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷനെ തന്നെ ബന്ദിയാക്കുന്ന തരത്തിൽ, അവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ അടക്കം കണ്ടതായിരിക്കുമല്ലോ ഒരു ഒരു നിങ്ങൾ ആ ഒരു കൗൺസിലറെ പൂട്ടിയിടുമ്പോൾ അതിനകത്തുള്ള വൃത്തിയായ ഒരു മാതാവടക്കമുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആ സമരം പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഗോപൻ? ഈ സമരം പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമരമേ അല്ല. ജനപ്രതികളായിട്ടുള്ള 35 കൗൺസിലർമാർ ഇന്ന് ഞങ്ങളുടെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം മേയറുടെ റൂമിന് മുൻവശത്ത് ഉൾപ്പെടെ ആ ഭാഗത്തെല്ലാം കടന്നുള്ള പ്രകടനമായിരുന്നു. ആ പ്രകടനം കടന്നു വന്ന സമയത്ത് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ വന്ന് ഞങ്ങൾ പോകുന്ന വഴി, പ്രകടനം കടന്നു പോകാവുന്ന പബ്ലിക്കിന് വരേണ്ടതായിട്ടുള്ള പൊതുവായിട്ടുള്ള വഴിയെ പൂട്ടിയിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു സമരത്തിൻ്റെ അങ്ങനെ ഒരു മുഖത്തേക്ക് മാറേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. പൊതുവിൽ ഈ സമരത്തെ സംബന്ധിച്ച് ഇവിടെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു ദിവസം കത്ത് കൊടുക്കുക, പിറ്റേ ദിവസം കത്ത് ഞാനല്ല കൊടുത്തതെന്ന് പറയുക, പിന്നെ ചെയർമാനും ഡി ആർ എൻ എല്ലിൻ്റെ കത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മേയറുടെ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കത്തും ഞങ്ങളല്ല കൊടുത്തത്, ഇതെല്ലാം പിഴവ് പറ്റിയതാണ്. പുറത്തുനിന്ന് ഏതോ കള്ളന്മാർ വന്നിട്ട് ഇത്തരം മേയറുടെ ഓഫീസിൽ കയറി ലെറ്റർ ഹെഡിലെടുത്ത് ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ ഇന്ന ഇന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ അനൂർ ദാഗപ്പിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴൊക്കെയാണോ വെട്ടിൽ വീഴുന്നത്, അവർ പ്രതിസന്ധിയിലാവുന്നത്, പ്രതിസന്ധിയിലാകുമ്പോൾ കലാപം അഴിച്ചു വിടുക എന്നുള്ളത് പുറത്തും അകത്തും അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഇന്നും അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർ ഏതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ന് നഗരസഭയുടെ ചരിത്രത്തിലില്ലാത്ത, ഞാനിത് ഒരുപാട് വർഷങ്ങളായിട്ട് 4 പ്രാവശ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, അവിടെ സമാധാനത്തിൻ്റെ പാതയിൽ കൂടി പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ള വ്യക്തിത്വമാണ് ഞാൻ. അവിടെ അക്രമത്തിൻ്റെ പാതയിലേക്കോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധികളും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. സർ, ഇത്രയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വളരെ പച്ചയായി ആടിനെ പട്ടിയാക്കുക, ആ പട്ടിയെ പേപ്പെട്ടിയാക്കുക. പറയുന്നു അത് ഒരു തമാശ എന്നുള്ള നിലയ്ക്ക് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അതിൻ്റെ മുഖവൽക്കരണത്തിന് മാത്രമല്ല, ഇന്ന് വെട്ടുകാടി പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന യോഗം അവിടെ മേയറുടെ നേതൃത്വത്തിൽ നടന്നു. അമൃതിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗം നടന്നു. എന്താണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യോഗം നടന്നു. അങ്ങനെ കോർപ്പറേഷൻ്റെ പ്രവർത്തനം, നിങ്ങൾ എന്ത് സമരം നടത്തിയാലും വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു, നിങ്ങളുടെ സമരം അവിടെ ഒന്നും ബാധിക്കുന്നതേ ഇല്ല, കാര്യമാക്കേണ്ടതില്ല എന്നാണ് മേയറുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന. ശ്രീ എം ആർ ഗോപൻ. സാർ, കഴിഞ്ഞ 2 വർഷമായി മേയർ ഇതൊന്നും കാര്യമാക്കാതുകൊണ്ടാണല്ലോ സ്വന്തം ലെറ്റർ പേഡ് ചോർന്നു വന്ന് പോലീസിലേക്ക് പരാതി കൊടുക്കേണ്ടതായിട്ടുള്ള ഗതികേട് വന്നിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ ആ ഒരു മേയർ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനാണ്. അത് സ്വന്തം ലെറ്റർ പേഡ് 2 കൂട്ടർ ഒരേ സമയത്ത് കളവായി സംഭവിച്ചു എന്ന് ജനങ്ങളെ പറ്റിച്ച കേരളത്തിലെ 24 ഉൾപ്പെടെയുള്ള കാണുന്ന ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ജനങ്ങൾ വിഡ്ഢികളാണോ സാർ? 2 പേർക്ക് ചെയർമാനും മേയറും ഒരുപോലെ ഒരേ സ്വരത്തിലുള്ള കത്തെഴുതിയിട്ട് ചെയർമാൻ പറയുന്നു എൻ്റെ കത്ത് തന്നെയാണെന്ന്, മേയർ പറയുന്നു എൻ്റെ കത്തല്ല അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇതൊക്കെ കാപട്യമാണ് സാർ. കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് കഴിഞ്ഞ എസ് സി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം, പോലീസിൻ്റെ ഒരു അന്വേഷണം വന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ ആ മ്യൂസിയം പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ചെന്ന് നിൽക്കുന്നത് ഇവിടുത്തെ DYFI സംസ്ഥാന നേതാവിൻ്റെ മാതാപിതാക്കളുടെ പേരിലേക്ക് എസ് സി ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് തുക പോയപ്പോൾ അവിടെ പോലീസിനെ ഫ്രീസ് ചെയ്തുകൊണ്ട് ആ അന്വേഷണം വിജിലൻസിലേക്ക് കൈമാറപ്പെട്ട സാഹചര്യമുണ്ടായി. ആ സാഹചര്യം ഇപ്പോഴും അവർ വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരട്ടെ. ഏറ്റവും ജീവനക്കാരായിട്ടുള്ള താൽക്കാലിക അവിടെ പോലീസിൽ FIR ഇട്ട് അന്വേഷണം നടക്കുകയല്ലേ?
പ്രതിനിധികൃഷ്ണയിലേക്ക് നിങ്ങൾ ആരോപണം കൊണ്ടുപോകുന്നതിലെ യുക്തി എന്താണ്? അത് ഈ പ്രതിനിധി കൃഷ്ണയുടെ ഡിവൈഎഫ്ഐ നേതാവിന്റെ അച്ഛന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ പക്കൽ എന്ത് തെളിവുണ്ട്? ശ്രീ എം ആർ ഗോപൻ, തെളിവുണ്ട്. അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പർ സഹിതം ഒരാളിന്റെ അക്കൗണ്ടിലേക്ക് നഗരസഭയുടെ എസ് സി ഫണ്ട് പോകുമ്പോൾ, എസ് സിയുടെ ഫണ്ട് പോകുന്ന അവസരത്തിൽ ആ അക്കൗണ്ട് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? ഗുണഭോക്താവാണോ, ഞാനാണോ, താങ്കളാണോ, മറ്റാരാണോ എന്നൊക്കെ അന്വേഷിക്കാൻ ഒരുപാട് പഠനമൊന്നും നടത്തേണ്ട ആവശ്യകത ഇല്ലല്ലോ. അക്ഷയമേ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഒരു പോലീസിന് വളരെ ഈസിയായി കണ്ടുപിടിക്കാവുന്ന ഒരു കുറ്റകൃത്യമല്ലേ? എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ ആ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പുറത്ത് വരേണ്ട ആൾ ഞാനാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇനി നമുക്ക് എന്താ പഠനം നടത്തേണ്ട ആവശ്യകത ഉള്ളത്? അവിടെ അതാണ് ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലിനകത്തും പുറത്തും ഈ നഗരസഭയുടെ ഭരണകൂടം അധികാരമേറ്റ് 2 വർഷം പിന്നിടുന്ന ഈ കാലയളവിൽ കാണാൻ സാധിക്കുന്ന എന്താണ്? പച്ചയായിട്ടുള്ള അഴിമതികളാണ്. കഴിഞ്ഞ തുടർച്ചയായിട്ട് എസ് സി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ നമുക്കെല്ലാം അറിയാം. വീട്ടുകാരൻ തട്ടിപ്പ്, 29 ദിവസം കൗൺസിൽ ഹാളിനകത്ത് നിരാഹാര സമരം നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ 29 ദിവസം ജനപ്രതിനിധികൾ അതിനകത്ത് സമരം നടത്തിയത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇത്രയും ധിക്കാരവും ധാർഷ്ട്യവും ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള യാതൊരു തരത്തിലുള്ള പൊതുസമൂഹത്തെ ബഹുമാനിക്കാത്ത ജനപ്രതിനിധികളെ. ശരി, ഞാനെത്താം ശ്രീ ഗോപൻ. ശ്രീ ജെ എസ് അഖിൽ, ഇവിടെ താങ്കളുമായി സമരമുഖത്തുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ജെ എസ് അഖിൽ, ഇവിടെ ഈ ഇത്തരത്തിലൊരു ഒരു വ്യാജക്കത്തുണ്ടാവുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായൊന്നും ആവില്ല. എന്തായാലും മേയർ ആത്മവിശ്വാസത്തോട് പറയുന്നു, ഞാൻ എഴുതിയ കത്തല്ല, അതിലുള്ള ഒപ്പ് എൻ്റെ ഒപ്പല്ല, അന്വേഷിക്കണം, മുഖ്യമന്ത്രി നേരിൽ കാണുന്നു. അവർ ലോക്കൽ പോലീസിലേക്ക് പോകാത്തതിന് അവർ പറയുന്ന കാരണം ആഭ്യന്തര വകുപ്പാണ് ഏത് ലോക്കൽ പോലീസിലും വരുന്നത്. ആഭ്യന്തര വകുപ്പിലേക്ക് അവർ പോകുന്നു, അർഹിക്കുന്ന ഗൗരവത്തോടെ ആ പരാതി നൽകുന്നു, ആ പരാതി ഡി ജി പിയിലേക്ക് കൈമാറപ്പെടുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നു, പോരാത്തതിന് പാർട്ടി കൂടി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് അന്വേഷിക്കുക എന്നുള്ളതല്ലേ? അന്വേഷണ നടപടിയിലെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പിന്നെയും പ്രതിഷേധത്തിന് വലിയ പ്രസക്തി ഉണ്ടോ ശ്രീ ജെ എസ് അഖിൽ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മേയർ വളരെ നിസ്സാരമായിട്ട് ഇത് വളരെ നിസ്സാരവൽക്കരിച്ച് പറയുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധത്തെ ഇത്രയും ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ആ പത്രസമ്മേളനം കേട്ടിരുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടും. ഒരു തവണ പോലും ആ പറയുന്ന കത്ത് വ്യാജമാണ് എന്ന് എടുത്തു പറയാൻ മേയർക്ക് തയ്യാറായിട്ടില്ല. ആ കത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ഒപ്പിനെ പറ്റി പരിശോധിക്കും. ഒപ്പ് താങ്കളുടെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. സ്വന്തം ഒപ്പിനെ പറ്റി അത് വ്യക്തതയില്ല എന്ന് പറയുന്ന ഒരു തരത്തിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്ന രണ്ട് തരത്തിൽ വ്യക്തതയുണ്ട്. ജയസഖിൽ, ഇപ്പൊ ഈ കത്ത് ഞാൻ എഴുതിയ കത്തല്ല, ഈ കത്ത് ഞാനിട്ട ഒപ്പല്ല എന്ന കാര്യത്തിൽ മാത്രമേ വ്യക്തതയുള്ളൂ. രണ്ട് കാര്യങ്ങൾ പക്ഷെ വ്യക്തതയുണ്ട്. അത് ആ ഒപ്പ് എന്റെ അല്ല, ഞാനിട്ട് ഒപ്പല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ ജനങ്ങളെ ഇവർ കബളിപ്പിക്കുകയാണ്, ഇത്തരത്തിൽ യുവാക്കളെ കബളിപ്പിക്കുകയാണ്. ഈ പറയുന്ന തൊഴിൽ എന്റെ കാര്യം പറഞ്ഞിട്ട് തൊഴിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി, തൊഴിൽ പി എസ് സി നോക്കുകുത്തി ആക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തി യുവാക്കളെ കബളിപ്പിക്കുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്കൊരു സമരം നടക്കുന്നു, തൊഴിലെവിടെ സർക്കാർ എന്നാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ആര്യ രാജേന്ദ്രൻ അടുത്തിരിക്കുന്ന റഹീമിനോട് പറഞ്ഞു കൊടുക്കണം, തൊഴിലിവിടെ സഹാക്കന്മാർക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങ് വരാനായിട്ട് പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഡിവൈഎഫ്ഐയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു കാര്യം പറയാം, ഇവിടെ സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷനുകളാണ് പിണറായി വിജയൻ സർക്കാരിന് കീഴിലുള്ളതെന്ന് പറയുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ നഗര മാതാവായി അറിയപ്പെടുന്ന ആര്യ രാജേന്ദ്രന് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു ഫോർജറി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് കീഴിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ അവർ ആദ്യഘട്ടത്തിൽ മടിക്കുന്നു? ഇവിടെ പാർട്ടി സെക്രട്ടറി, ഇവിടെ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാടാണ് പറയുന്നത്, ഡി ആർ എന്നിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടാണ് അദ്ദേഹം പറയട്ടെ എന്ന് പറയുന്നു. ഇത് ഞങ്ങൾ വ്യക്തമായി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിനകത്തുള്ള പടലപ്പിണക്കങ്ങളുടെയും ഗ്രൂപ്പിസത്തിന്റെയും ഭാഗമാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല, ഇവിടെ ഈ പറയുന്ന ഡി ആർ എന്നിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി അത് അദ്ദേഹത്തിന്റെ കത്താണ് എന്ന് വ്യക്തമാക്കുന്നു.
ഈ പറയുന്ന ആ കത്തിന്റെ വിശദമായ രീതിയിലേക്ക് വിശദമായ ഒരു വായന ആ കത്തിലേക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുടുംബശ്രീയിലേക്ക് യോഗ്യരായ ആളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് ആനാവൂർ നാഗപ്പന്റെ കത്തെഴുതിയിരിക്കുകയാണ്. ഈ കുടുംബശ്രീ മിഷന്റെ ജില്ലാ ചെയർമാനാണോ ആനാവൂർ നാഗപ്പൻ, അതോ പി എസ് സി റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഫ്രാഞ്ചൈസി ആണോ തിരുവനന്തപുരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസും? അപ്പോൾ ഇത് കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്. എന്താണ് ആ നാട്ടിൽ നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ കുറെ കാലമായി ഏത് തരത്തിലേക്ക് ഏത് പോസ്റ്റിലേക്ക് ഒരു ഇന്റർവ്യൂ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സമീപിക്കേണ്ട രീതി, അത് ഏതെങ്കിലും സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സഹാക്കന്മാർക്കല്ലേ കിട്ടുള്ളൂ, അത് അവരുടെ എൽ സി സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയൊക്കെ വിചാരിക്കുന്ന ആളുകൾക്കല്ലേ അത് കിട്ടുള്ളൂ, നമ്മൾ എന്തിനാ ഇന്റർവ്യൂവിന് പോകുന്നതെന്ന് സാധാരണക്കാർ പറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പക്ഷേ ആ തരത്തിലുള്ള ആ കാലഘട്ടം ആളുകൾ പറയുന്നതും ഈ പറയുന്ന സഖാക്കന്മാരെ തിരികെ കയറ്റുന്നതും എല്ലാം തന്നെ ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ്. ശ്രീ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കത്തുകൾ, ഒന്ന് മേയറുടെ കത്ത്, ഒന്ന് ഡി ആർ എല്ലിന്റെ കത്ത്. നഗ്നമായ നെപ്പോട്ടിസം ആരോപിക്കുന്ന, സ്വജനപക്ഷപാതം ആരോപിക്കുന്ന കത്താണ്. മേയർ പറയുന്നു അത് എന്താണ്, അത് വ്യാജമാണെന്ന് മേയർ പറയുന്നില്ല, വ്യാജമാണെന്ന് ഇന്നും ആനാവൂർ നാഗപ്പൻ പറയുന്നില്ല. അതിലെ ദുരൂഹത അങ്ങനെ നിലനിന്നു ആ കത്തിന്റെ ഉറവിടം എവിടെ നിന്ന് അറിയില്ല. ആ കത്തിന്റെ ലെറ്റർപാട് യഥാർത്ഥ ലെറ്റർപാടാണോ അല്ലയോ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ആകെ അറിയാവുന്ന ഞാൻ എഴുതിയ കത്തല്ല, എന്റെ ഒപ്പല്ല എന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മേയർക്കറിയാം. ബാക്കിയൊന്നും പാർട്ടിക്കറിയില്ല, പോലീസിന് അറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് കത്ത് പുറത്തു വന്നതിൽ ദുരൂഹത നിലനിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷം അവിടെ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ ഈ എം ആർ ഗോപനും ജെ എസ് അഖിലിനെ പാർട്ടിയൊക്കെ എന്തിനാണ്? ശ്രീ ശിവാമദേവൻ, ശ്രീ കേൾക്കാമോ? ശരി, ശ്രീ എം ആർ ഗോപൻ, നിങ്ങളുടെ സമരത്തിന്റെ സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ്? നേരത്തെ ഞങ്ങൾ പറഞ്ഞു 29 ദിവസം നിങ്ങൾ നിരാഹാര സമരമിരുന്ന ചരിത്രമൊക്കെ പ്രതിപക്ഷത്തിനുണ്ട്. സമാനമായ രീതിയിൽ മേയർ രാജ്യാവശ്യത്തെ തമാശ എന്ന് കരുതി പുച്ഛിച്ച് തള്ളുമ്പോഴും അതേ തീവ്രമായ സമരരീതിയിലേക്ക് പോകാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ടോ? ശ്രീ എം ആർ ഗോപൻ, ഒരു കാര്യം കൂടി മേയർ പറയുന്നു, അവർ സമരം നടത്തിക്കോട്ടെ, പക്ഷേ അന്വേഷണത്തിനൊടുവിൽ എന്താണ് ശരി എന്ന് മനസ്സിലാകുമ്പോൾ അവരവരുടെ സമരം തെറ്റ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതാണ് അവരുടെ വിജയം എന്നുകൂടി ആത്മവിശ്വാസത്തിന്റെ അങ്ങേ അറ്റത്ത് എന്ന് പറയുന്നുണ്ട് മേയർ ശ്രീ എം ആർ ഗോപൻ. സാർ, മേയർക്ക് എല്ലാം കുട്ടിക്കളിയും തമാശയുമാണ്. നഗരത്തിലെ ജനങ്ങൾ മാതാവായി കാണുന്ന നഗരത്തിലെ മേയർക്ക് എല്ലാം കുട്ടിക്കളിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് ഈ സമൂഹത്തിലെ ജനങ്ങളോട് കടപ്പാടും പ്രതിബദ്ധതയുമുണ്ട് സാർ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഇന്നലെ മേയറുടെ ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് പോലുള്ള കത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് എന്ന് ഞങ്ങൾ ഇന്ന് ആരോപിക്കുകയാണ്. ഇത് സത്യസന്ധമായ വസ്തുതാപരമായ പറയുകയാണ്. അവിടുത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ അറിയാം. ഇന്നലെ പോലീസിലേക്ക് പരാതി കൊടുത്തു, പോലീസിൻ്റെ അന്വേഷണം വരുന്നു, അത് അന്വേഷണത്തിൻ്റെ പരിധി ഏതറ്റം വരെ എത്തും എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ DTP സെൻറ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത് കൃത്യമായ അന്വേഷണത്തിൽ കണ്ടെത്തും എന്നുള്ളത് കൊണ്ട് ഹാർഡ് ഡിസ്ക് ഇന്നലെ അവിടെ നിന്ന് മാറ്റിയിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് വന്ന മേയർ, കേൾക്കാവോ? കേൾക്കാം. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് വന്ന മേയർ, ഇത് ടൈപ്പ് ചെയ്തത് എൻ്റെ ഓഫീസിലല്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, എൻ്റെ ലെറ്റർ ഹെഡല്ല എന്ന് മാധ്യമങ്ങളോട് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയപ്പെട്ടിട്ടുള്ള മേയർ ഇന്നലെ ഓഫീസിൽ, ഔദ്യോഗികമായ മേയറുടെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ അവിടെ നിന്ന് രാത്രിയിൽ രാക്കുരാമാനം വിശ്വസ്തരായ ആളുകളെ വെച്ച് അവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനാ മേയർ ഭയപ്പെടുന്നത്? അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. ആ ആരോപണം ശരിവെക്കുന്നത് അതായത് ഹാർഡ് ഡിസ്ക് മേയറുടെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് BJP ഔദ്യോഗികമായി ആരോപിക്കുന്നതാണോ ശ്രീ എം ആർ ഗോപൻ? അങ്ങോട്ടത്തെ പ്രതിപക്ഷ നേതാവാണ് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറ്റകൃത്യം മേയറുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായ അന്വേഷണം പുറത്തു വന്ന് കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ള സാഹചര്യം വരാനതിരിക്കാനാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് മൂടി വെക്കാനാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറയപ്പെടുന്നു, ഇന്നലെ രാത്രി മേയർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷം പരമാവധി സാവകാശം എടുത്ത് മേയറുടെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് മാറ്റി എന്ന BJP ആരോപണത്തിന് മറുപടി ഉണ്ടോ? ഞാൻ ആ ആരോപണത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവർ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാനുള്ള അവസരം കൂടി എനിക്ക് തരണം. ഞങ്ങൾക്ക് കത്തിൽ മേയറെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഞങ്ങൾക്കില്ല.
മേയർ തയ്യാറാക്കിയ കത്തല്ല എന്നും അതിലെ ഒപ്പ് മേയറുടേതല്ലെന്നും മേയർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അത് കൃത്രിമമായി ഉണ്ടാക്കിയത് തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പായി പറയുകയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എം ആർ ഗോപനും കോൺഗ്രസിന്റെ പ്രതിനിധിയും സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് ഒരു അവ്യക്തതയില്ല. ഒപ്പിനെ സംബന്ധിച്ചായാലും പിന്നെ കത്തിനെ സംബന്ധിച്ചായാലും അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചായാലും മേയർ വളരെ വ്യക്തമായി മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഉറവിടം ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്രൈംബ്രാഞ്ച്. ഞാൻ പറയട്ടെ, അത് കൃത്രിമം എന്ന് പറയുമ്പോൾ ഇത് വ്യാജക്കത്തെന്ന് തീർത്തു പറയാൻ കഴിയാത്ത എന്താണ് അംശവാമദേവൻ? ഞാൻ പറയാം, നിങ്ങളുടെ ഈ ആ ഒരു വാക്കിലേക്ക് നിങ്ങൾ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ അല്ല, ആ വാക്കിൽ പ്രസക്തി ഉണ്ടാവുന്നതാണ്. ആ ഇതിനെ സംബന്ധിച്ച് ഒറിജിനൽ എവിടെയെന്ന് അറിയില്ല. നമ്മൾ വ്യാജം എന്ന് പറയുമ്പോൾ ഒറിജിനൽ എവിടെ എന്നുള്ളത് ഇല്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെ പോലെ പോകുന്ന ഒരു അല്ലെങ്കിൽ ഒരു DTP കോപ്പിയെ പോലെ തോന്നുന്ന ഒരു സാധനം പ്രചരിക്കുന്നു. ആ പ്രചരിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അത് തന്റെ അറിവോടെയല്ല, താൻ കണ്ടിട്ടില്ല, താൻ എഴുതിയിട്ടില്ല, തന്റെ ഒപ്പല്ല എന്ന് മേയർ പറയുന്നു. അതിനെ ഇപ്പോഴും വിശ്വസിക്കാൻ ഈ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇവർ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോ മേയർ മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായി നിലനിർത്തുകയാണെന്ന്. മേയർ ആവട്ടെ, ആനാവൂർ നാഗപ്പൻ ആവട്ടെ, ഇപ്പോൾ അംശുവാമദേവൻ ആവട്ടെ, ഈ പറഞ്ഞ അവ്യക്തത നിലനിർത്തുകയാണ്. അതിനകത്ത് അംശുവാമദേവൻ ചോദിക്കുന്നില്ല, ഈ വ്യാജമെന്ന വാക്കി പിടിച്ച് തോന്നണ്ടായിരുന്നു. വ്യാജക്കത്ത് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ പറയുന്ന പോലെ വേറെ ആരോ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നർത്ഥം വരികയുള്ളൂ. അതല്ലാതെ ഇത് എന്റെ ഒപ്പല്ല, എന്റെ അല്ല, എന്റെ കണ്ടന്റ് ഇങ്ങനല്ല എന്ന് പറയുന്നോണ്ട് അതിന് മറുപടി ആവുന്നില്ലോ. ഒരൊറ്റ മിനിറ്റ്, ആനാവൂർ നാഗപ്പനോട് ഇന്ന് അതേ ചോദ്യം ചോദിച്ചു. ആനാവൂർ നാഗപ്പനോട് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചു. ഒരു മിനിറ്റ്, ആനാവൂർ നാഗപ്പൻ ഒന്ന് പെട്ടെന്ന് കേൾക്കും. ഇതൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ആനാവൂർ നാഗപ്പൻ വൈറ്റ് ഇടുമോ? ഗവൺമെന്റ് അന്വേഷണത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അന്വേഷിക്കും. ഇതിനകത്ത് പാർട്ടിക്കാർക്കാർക്കെങ്കിലും പങ്കുണ്ടോന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അത് ഞങ്ങൾ അന്വേഷിക്കും. ഇല്ല, കമ്മീഷൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ അന്വേഷിക്കും. കമ്മീഷൻ തീരുമാനിച്ചില്ല. പാർട്ടി സഹാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോന്നുള്ളത് മനസ്സിലാക്കാനുള്ള അന്വേഷണമാണ്. അത് നോക്കും. ശ്രീ അംശുവാമദേവൻ, പാർട്ടിക്കാർക്ക് പങ്കുണ്ടോ ഇല്ല എന്ന് പറയുന്നു? ഇതിനകത്ത് കത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിക്കാർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർക്ക് പങ്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. പാർട്ടിക്കാർക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ല ഞാൻ പറയുന്നത്. അംശുവാമദേവൻ പറയുന്നതിൽ കൃത്രിമമാണെങ്കിൽ ഒന്നുകിൽ എം ആർ ഗോവിന്റെ പാർട്ടി, അംശുവാമദേവൻ ഒന്നുകിൽ എം ആർ ഗോവിന്റെ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജെ എസ് അഖിലിന്റെ പാർട്ടി കത്തുണ്ടാക്കണം. അങ്ങനെയെങ്കിൽ പാർട്ടിക്കാർക്ക് പങ്കില്ലെന്ന് ഉറപ്പിച്ച് പറയാമല്ലോ. പാർട്ടിക്കാർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമില്ല. അതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഞങ്ങൾ ആരെയും ഇപ്പോൾ നിലവിൽ സംശയത്തിന്റെ മുൻനിരയിൽ നിർത്തുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വച്ചിട്ടുള്ള പ്രവർത്തികളെ സംബന്ധിച്ചും എം ആർ ഗോപനെയോ ഞങ്ങൾ സംശയിക്കാനോ വേറെ ആരെങ്കിലും സംശയിക്കാനോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തിയെ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് മുമ്പിൽ പരാതി കൊടുത്തത്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ പറഞ്ഞത് CPMന്റെ നിലപാട് കൃത്യമായി ജില്ലാ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ നിങ്ങളെ പത്രക്കാർ ചോദിച്ചു ഏതെങ്കിലും പാർട്ടിക്കാർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളത്, അത് പാർട്ടി അന്വേഷിക്കും. പാർട്ടിക്കാർക്ക് പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കാർക്ക് പങ്കില്ല എന്ന ആർജവത്തോടെ പറയാൻ കഴിയണ്ടേ പാർട്ടി സെക്രട്ടറിക്ക്? അംശുവാമദേവൻ, ഇതിൽ പാർട്ടിക്കാർക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ഇതിൽ പാർട്ടിക്കാർക്ക് പങ്കില്ല എന്ന് ആർജവത്തോടെ പാർട്ടി സെക്രട്ടറി പറയാൻ കഴിയാത്തടത്താണ് ഈ പറയുന്ന അവ്യക്തത കിടക്കുന്നത്. അത് ജില്ലാ സെക്രട്ടറി ആ കാര്യത്തിന് അത് കൃത്യമായി പറഞ്ഞു. ഇവിടെ എം ആർ ഗോപൻ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഈ ചാനലിലിരുന്ന് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പാർട്ടി കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ പറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാവണം. ആരാണ് ഹാർഡ് ഡിസ്ക് ഇവിടെ നിന്ന് മാറ്റിയത്? അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അദ്ദേഹം അത് പറയാൻ വേണ്ടി കഴിയണം. അങ്ങനെ ഏതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ നഗരസഭയെ താറടിച്ച് കാണിക്കാനൊന്നും അങ്ങനെ സമ്മതിച്ചു തരാൻ വേണ്ടി കഴിയില്ല. പ്രശ്നം താങ്കൾ ഉന്നയിച്ചത് ഗുരുതര ആരോപണമാണ്. താങ്കൾ ഉന്നയിച്ചത് ഒരു ക്രിമിനൽ കേസിലേക്ക് വഴിവെക്കാവുന്ന ഗുരുതര ആരോപണമാണ്. മേയറുടെ ഓഫീസിൽ നിന്ന് ഹാർഡ് ഡിസ്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ പറയുന്നതിന് അടിസ്ഥാനം ഉണ്ടാവണം.
ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളൊക്കെ ധാരാളം പറഞ്ഞു തന്നെയാണ് സർ ഞങ്ങൾ ഇവിടെ എത്തിയത്. ജനപ്രതികളായിട്ട് ഒരു ദിവസം ഓർഡറാക്കി പുറത്ത് ഇറങ്ങി വന്നവരല്ല. ഞാൻ പറഞ്ഞോട്ടെ അവിടെ ഇത്തരത്തിലുള്ള തർക്കവാദങ്ങൾ ഉന്നയിക്കുന്ന പോലെയല്ല. തീർച്ചയായിട്ടും ഹാർഡ് ഡിസ്ക് അവിടെ മാറ്റപ്പെട്ടു എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. അവർ തെളിയിക്കട്ടെ അല്ലാന്ന്, അവർ തെളിയിക്കട്ടെ. ഞങ്ങൾ ആരോപിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം നടത്തുകയും രാത്രി അവിടുന്ന് ഹാർഡ് ഡിസ്ക് മാറ്റി എന്ന് കണ്ടപോലെ അങ്ങ് പറഞ്ഞതാണ് സി എം ആർ ഗോപൻ. ഞാൻ പറഞ്ഞ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ തെളിയിക്കൂ എന്ന് പറയുന്നത് ശരിയാണ്. ഇന്നലെ രാത്രിയിൽ തന്നെ ഹാർഡ് ഡിസ്ക് അതുമായി ബന്ധപ്പെട്ട് അവിടെ ടൈപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് കത്തുകളെ സംബന്ധിച്ച് വിഷയമുണ്ട്. എന്താ അംശു വാമദേവൻ ആ കാര്യത്തെ സ്പർശിക്കാത്തത്? മരാമത്ത് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കത്തിലേക്ക് വരാം എം ആർ ഗോപൻ, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ആരോപണത്തിന് നിങ്ങൾക്ക് മതിയായ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ അംശുവിനോട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ തെളിവുകളെല്ലാം നശിപ്പിക്കുന്ന പാരമ്പര്യമുള്ള നഗരസഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കളവായിട്ട് കാണിക്കപ്പെടുന്നത് ഈ അംശു വാമദേവന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംശയിക്കുന്നു ഇന്നലെ രാത്രിയുടെ സംശയമാണ് അത് ബി ജെ പിയുടെ സംശയമാണ്. ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ സംശയമാണ്, രാഷ്ട്രീയ ആരോപണമാണ്, അതേ ഉള്ളൂ അല്ലേ സി എം ആർ ഗോപൻ? ഞാൻ ജെ എസ് അഖിലേക്കും ശ്രീ അംശുവിലേക്കും വളരെ പെട്ടെന്ന് ഇടവേള കേട്ടതിന് പോകും. ജെ എസ് അഖിൽ, എന്താണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ആലോചിക്കുന്ന ഭാവി സമര പരിപാടി? വളരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഈ യുവാക്കളെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ടും തൊഴിലിനെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ടും യൂത്ത് കോൺഗ്രസും അതേപടി തന്നെ ശക്തമായ സമരപരിപാടികൾ ആലോചിക്കുന്നുണ്ട്. തുടർച്ചയായ സമരപരിപാടികളെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡി സി സി ഘടകം അടിയന്തരമായ ആലോചനകൾ നടക്കുകയാണ്. തുടർ സമരങ്ങൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ കണക്ട് ചെയ്ത് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ ഹാഷ്മി തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഈ സമരത്തിൽ എല്ലാം നടക്കുമ്പോൾ തന്നെ പ്രതിപക്ഷങ്ങളുടെ ഈ സമരങ്ങളെല്ലാം തന്നെ മേയർ ഒരു രീതിയിലും കാര്യമായി കാണുന്നില്ല, വളരെ നിസ്സാരമായി തള്ളിക്കളയുന്നു എന്നുള്ളത്. അവിടെയാണ് ജനാധിപത്യ ബോധമില്ലാത്ത ഒരു മേയറാണ് തിരുവനന്തപുരത്തിന്റെ നഗരമാതാവ് എന്നുള്ളത് കാര്യം ആലോചിച്ച് നമുക്ക് ആകെ വിഷമമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ജനാധിപത്യവാദി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആരാണെങ്കിൽ തന്നെ, നാളെ ഞാനാണെങ്കിലും ഈ എൻ്റെ അടുത്തിരിക്കുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രതിനിധി ആരാണെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങളാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ, അത് മാധ്യമങ്ങൾ വഴിയാണ് പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയേണ്ടത്. ഇതിനകത്ത് ഒരു കള്ളവുമില്ല, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇതിനെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ വരുത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? അവിടെ ഈ പറയുന്ന നേതൃത്വവുമായി ആലോചിച്ച് തന്നെ ഒരു ഫോണിൽ തന്നെ വിളിച്ച് ചോദിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ എൻ്റെ നിലപാടത്തും തെളിയിക്കാൻ വേണ്ടി എനിക്ക് മാധ്യമങ്ങളെ കാണേണ്ടതുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എന്തുകൊണ്ട് മേയർക്ക് കഴിഞ്ഞില്ല? അവിടെയാണ് ഞങ്ങൾക്കുണ്ടായ സമരം. 24 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു മേയർക്ക് പാർട്ടിയുമായി കൂടിയാലോചിച്ച് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ. അവിടെ ഞങ്ങൾ ഈ പറയുന്ന അന്വേഷണങ്ങളെ മുഴുവൻ സംശയിക്കുകയാണ്. കാരണം ഈ അന്വേഷണത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് കോൺഗ്രസ് അതിനെ സംശയിക്കുന്നു. കാരണം പല ചാനലുകളും ഇന്നലെ ചർച്ചയ്ക്ക് വന്ന സി പി എം പ്രതിനിധികൾ പറഞ്ഞ വാചകമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ ഒരു നിയമനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് കത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കൊരു ഫോൺ വഴി നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഫോൺ വഴി അവർ നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് എന്നുള്ളത് അവർ കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളിലും ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ വന്ന് പറയുന്നത് അതിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ മുൻ മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് ഒരു പ്രമുഖ മാധ്യമത്തിൽ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്, ഇത് സാധാരണ നടന്നു വരുന്നൊരു രീതിയാണ്, പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുത്താൽ എന്താണ് കുഴപ്പമെന്ന് പ്രമുഖ ചാനലിൽ അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തത് കേൾക്കാൻ ഇടയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ
ഈ നിയമിച്ച ഇതുവരെ നിയമനം നേടിയിട്ടുള്ള നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ പാർട്ടി ബന്ധവും പാർട്ടി വിധേയത്വം അവരുടെ മിനിമം യോഗ്യതയെ പറ്റിയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പിൻവാതിൽ നിയമനങ്ങൾ കാലാകാലമായി ഈ പറയുന്ന കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഞങ്ങൾ അല്ല, ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന കാര്യം ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു ജനപ്രതിനിധി, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ പൊതുജനങ്ങളെ മുന്നിൽ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല, അവിടെ ഉണ്ടായ ഭയം എന്താണ്? അപ്പോൾ ഇത് ഈ കാലതാമസം എന്താണ് ചോദ്യം ഉന്നയിക്കുന്ന യൂത്ത് കോൺഗ്രസ്? ശംശുവാമദേവൻ ഇവിടെ ഈ രാജി ആവശ്യം ഉന്നയിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യമാണ്. എല്ലാ സംരംഭങ്ങളിലും മിക്കമായ രാഷ്ട്രീയ സമരങ്ങളിലും ഒക്കെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അതിൽ രാജിവെക്കൂ എന്ന് പറയുമ്പോൾ ഉടൻ രാജിവെക്കൽ എന്ന കീഴ്വഴക്കമല്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ എത്ര ആവർത്തി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. രാഷ്ട്രീയ മുദ്രാവാക്യത്തെ രാജി എന്ന വാക്ക് വെറുതെ കിടക്കുന്നതുകൊണ്ട് എടുത്ത് അങ്ങ് അടിക്കുന്നു, അതൊരു തമാശ മാത്രമാണ് എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മയല്ലേ എന്ന ശ്രീ ജയസകലിൻ്റെ ചോദ്യത്തെ തുടർന്ന് ഞാൻ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ രണ്ട് കത്തുകൾ, ഒന്ന് മേയറുടെ കത്ത്, ഒന്ന് ഡി ആർ എന്നിലെ കത്ത്, രണ്ടിനും ഒരേ സ്വഭാവം. അതിലൊരു കത്ത് വ്യാജമാവുകയും ആ ഡി ആർ എന്നിലെ കത്ത് വ്യാജമല്ലാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രീ ശിവാമദേവൻ? ഞാൻ കൃത്യമായി പറയാം. തുടക്കത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ജനാധിപത്യ ബോധം ഇല്ലായ്മ എന്നുള്ളത് ഇപ്പൊ ഹാഷ്മി അത് പിന്നെ ആവർത്തിച്ചു. ഒരു ജനാധിപത്യ ബോധത്തിൽ ഒരു കുറവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. രാജി ഒരു തമാശയല്ലേ എന്ന് ചോദിച്ചാൽ ഈ 2020 ഡിസംബറിൽ ഈ ഭരണസമിതി വന്നത് അന്ന് മുതൽ ഇത്തരത്തിൽ നിരന്തരമായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസും ബി ജെ പിയും എ ടീമും ബി ടീമും ആയി നിന്നുകൊണ്ട് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും കൗൺസിലർമാർക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൗൺസിലർമാർക്കോ ഇതുവരെയായി അത്തരത്തിൽ ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നഗരസഭയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന പല അഴിമതികളും പുറത്തു കൊണ്ടുവന്നത് നിങ്ങളിപ്പോ ഈ പറഞ്ഞ കുട്ടിക്കളി കളിക്കുന്നു എന്ന് ആക്ഷേപം ചൊരിഞ്ഞ എം ആർ ഗോപൻ ആക്ഷേപം ചൊരിഞ്ഞ മേയർ തന്നെയാണ്. ഇത് രാഷ്ട്രീയമാണ്, ഒക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ രാജി ആവശ്യം ഉന്നയിക്കും, നിങ്ങളും ചെയ്യുന്നതാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചെയ്യുന്നതാണ്. രാജി ആവശ്യം കൊണ്ട് രാജിവെക്കണം എന്ന് ആരും പറയുന്നില്ലല്ലോ. ശംശുവാമദേവൻ ഈ പറയുന്ന എം ആർ ഗോവന്റെ പാർട്ടിയോ ജയസഖിലിന്റെ പാർട്ടിയോ ഇവർ പറഞ്ഞുകൊണ്ട് രാജിവെക്കുമെന്ന് കരുതൊന്നുമില്ല. പക്ഷേ രാജി ആവശ്യം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യമാണ്. അതൊരു തമാശയായിട്ട് മേയർക്ക് തോന്നുമെങ്കിൽ അത് വെറുതെ ഒരു രാജി എന്ന് വാക്കെടുക്കുന്ന കാരണം എടുത്തങ്ങ് ഉപയോഗിക്കുകയാണ് എന്ന് മേയർ പറയുന്നുവെങ്കിൽ അത് ബേസിക് രാഷ്ട്രീയമില്ലായ്മയുടെ പ്രശ്നമാണ്. ശംശുവാമദേവൻ പ്രിയപ്പെട്ട ഹാഷ്മി, അത് ഒരിക്കലും ഇല്ലാത്തതുകൊണ്ട് ഒരു കുറവും അതിനകത്തില്ല. അത് കൃത്യമാണ്, ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, നഗരവാസികൾക്കറിയാം ഇവർ കാണിക്കുന്നത് തമാശയാണെന്ന്. കാരണം ഇത്രയും നാൾ ഇവർ ഈ നഗരസഭയിൽ കഴിഞ്ഞ 2 കൊല്ലവും കാണിച്ചുകൊണ്ടിരുന്നത് ഇതേ തമാശയാണ്. അവർക്ക് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും മേയർ തന്നെ കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതികളെ സംബന്ധിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിന് ഈ ഭരണസമിതിക്ക് പിന്തുണ കൊടുക്കുക, ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കിൽ പിന്തുണ കൊടുക്കുക, അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരണം എന്ന ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം ഈ അഴിമതി കണ്ടുപിടിച്ച അഴിമതി ഉള്ള സ്ഥലങ്ങളിൽ പോയി അത് നിന്ന് കണ്ടുപിടിച്ച് ഫയലുകൾ കൃത്യമായി പരിശോധിച്ച് മറ്റു സോണലുകളിൽ അത്തരം അഴിമതി ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചികഞ്ഞന്വേഷിച്ച് അത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നഗരസഭയുടെ അധ്യക്ഷന്റെ കത്തിന്റെ പുറത്ത് ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുകയും അതേ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാവുകയും ചെയ്തത് ചരിത്രത്തിലാദ്യമാണ്. അതിന് പിന്തുണ കൊടുക്കുകയല്ലേ ശ്രീ എം ആർ ഗോപനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പകരം അത്തരം കാര്യങ്ങളെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേയർക്കെതിരെ ചോദിക്കുകയാണ്. ഞാൻ ഒരു എല്ലാ കാര്യത്തിലും കൃത്യമായി മറുപടി പറയും. ഡി ആർ എല്ലിന്റെ കത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് ഡി ആർ എല്ലിന്റെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. ഡി ആർ എൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹം കത്തെഴുതി, അദ്ദേഹം ഈ ഏതെങ്കിലും മുനിസിപ്പൽ ആക്ടിലോ പഞ്ചായത്ത് രാജ് ആക്ടിലോ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റല്ല പാർലമെന്ററി സെക്രട്ടറി എന്ന് പറയുന്നത്. പാർലമെന്ററി സെക്രട്ടറി എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധിയായി അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ഇവിടെ വന്നവർ തന്നെയാണ്. ഞങ്ങൾ ആ ചിഹ്നത്തിൽ മത്സരിച്ച ഞങ്ങളുടെ നേതാവാണ് പാർലമെന്ററി സെക്രട്ടറി എന്ന് പറയുന്നത്. ഇവിടെ ബി ജെ പിയുടെ അതേ പോസ്റ്റിൽ ഇരിക്കുന്ന ആള് എം ആർ ഗോപനാണ്. ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഒരു കത്ത് തയ്യാറാക്കി. എന്തിനാ കത്ത് തയ്യാറാക്കിയത്? നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത. നമ്മുടെ ജില്ലാ സെക്രട്ടറി കൊടുക്കാത്ത ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രം, ആ വിശ്രമ കേന്ദ്രം എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കണം ഈ കാര്യം. ഞാൻ കൃത്യമായി വിശദീകരിക്കാൻ തയ്യാറല്ലേ? ഞങ്ങൾ ഒളിച്ചോടത്തില്ലല്ലോ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. ഇത് കൃത്യമായി ഞങ്ങൾ പറയല്ലേ, അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ വിശ്രമ കേന്ദ്രം പൂട്ടിക്കിടക്കുന്നു, അത് അടിയന്തരമായി തുറക്കണം, സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ നിരന്തരമായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന് നഗരസഭ ഇനിഷ്യേറ്റീവ് എടുക്കുകയും ആ അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കുടുംബശ്രീയെ അത് ഏൽപ്പിക്കണമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു.
ആ കുടുംബശ്രീയിൽ നിന്ന് ആ പിന്നെ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഡി ആർ കുടുംബശ്രീക്ക് ഒരു കത്ത് ഡി ആർ എൽ അറിയിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ പ്രഷർ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ കുടുംബശ്രീക്ക് സർക്കാർ അദ്ദേഹം തയ്യാറാക്കി. ഞാൻ പറയട്ടെ, ഞാൻ ഞാൻ ചോദിക്കുന്നത് കുടുംബശ്രീ തയ്യാറാക്കി ശരി, അത് കൊടുത്തില്ല, അത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്ന് വ്യക്തമാക്കിയില്ലേ? ഡി ആർ എൽ പറയുന്നു അത്തരത്തിൽ കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നൽ കൊടുത്തില്ല എന്നാണ്. ഡി ആർ എൽ പറയുന്നു ആ കത്ത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ഡി ആർ എൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡി ആർ എൽ പറയുന്നു ആ കത്ത് അത് ആ രീതിയിൽ കൊടുക്കുന്നത് ശരിയല്ല. പറയട്ടെ, അല്ല ഞാൻ ഒന്ന് പറയട്ടെ, അതായത് ആ കത്ത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നൽ കൊടുത്തില്ല. താങ്കൾ പറയുന്ന പോലെ സ്വാഭാവിക പ്രശ്നമാണെങ്കിൽ എന്തിനാണ് ഡി ആർ എൽ തോന്നുന്നത് ആ കത്ത് കൊടുക്കുന്നത് ശരിയല്ല എന്ന്? നിങ്ങൾ രാവിലെ മുതൽ ഡി ആർ എല്ലിന്റെ അഭിപ്രായം എടുക്കുകയാണ്. ഇവിടെ ലൈവായിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ അത്തരത്തിലൊരു കത്ത് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയിട്ടില്ല എന്ന് ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഡി ആർ എനില് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാധ്യമത്തിൽ ഉൾപ്പെടെ എഴുതി കാണിച്ചത് കത്ത് പിന്നെ ഡി സി എസിന് നൽകി എന്നുള്ളത് സമ്മതിച്ചു എന്നാണ്. അങ്ങനെയാണ് ശരി. ഇപ്പൊ അങ്ങനെ കൊടുത്താലും ഇപ്പൊ ശംശുവാമദേവൻ പറയുന്ന വാദം അനുസരിച്ച് അറിയിച്ചു എന്നുള്ളതാണ്. ശ്രീ അംശു വാമദേവൻ പറയുന്ന വാദം അനുസരിച്ച് എന്താണ് ഇപ്പൊ മറ്റ് ഭരണഘടനാപരമായ ഒന്നും പദവിയല്ലാത്ത പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള കത്ത് അത്തരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു കത്ത് നൽകുന്നു, പ്രശ്നമില്ല. പക്ഷെ അത് പ്രശ്നമുണ്ടെന്ന് ഡി ആർ എൽ തോന്നേണ്ട കാര്യം എന്താണ്? കത്ത് കൊടുക്കാത്തത് എന്താണ്? അങ്ങനെയെങ്കിൽ ആ വാദം ശരിയാണെങ്കിൽ പറയട്ടെ, എന്തിനു വേണ്ടിയിട്ടാ കത്ത് കൊടുത്തത്? എന്തിനു വേണ്ടിയിട്ട് കത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? കത്ത് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചത്, തീരുമാനിച്ചത് കുടുംബശ്രീയിൽ നിന്ന് കൃത്യമായുള്ള റെസ്പോൺസ് ഉടനെ വേണം. നമുക്ക് കുടുംബശ്രീക്കല്ലേ കൊടുക്കേണ്ടത്? പൊളിറ്റിക്കൽ പ്രഷർ കൊടുക്കണമെന്ന് തീരുമാനം. അത് കുടുംബശ്രീക്കല്ലേ കൊടുക്കേണ്ടത്? പറയട്ടെ, ജില്ലാ കുടുംബശ്രീ കൊടുത്തിരുന്നോ? റെസ്പോൺസ് കിട്ടി. കുടുംബശ്രീ കൊടുത്തിരുന്നോ? കുടുംബശ്രീയിൽ നിന്നും അത്തരം ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ നിരന്തരമായി കൊടുത്തിരുന്നു. നമ്മൾ നിരന്തരമായി അല്ല കുടുംബശ്രീ കത്ത് കൊടുത്തിരുന്നു. അല്ല ഞാൻ പറഞ്ഞ ഈ കുടുംബശ്രീയിൽ സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരില്ലേ? കത്തായിട്ടാണോ കൊടുത്തത്? അവരെ അറിയിക്കാറുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുന്നത് ജില്ലാ മിഷനുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അതെ, ഡി ആർ എല്ലിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെ അല്ല ശംശുവാമദേവൻ, കുടുംബശ്രീക്ക് കത്തായിട്ടാണോ കൊടുത്തതെന്ന് അങ്ങനെ അറിയില്ല. പക്ഷെ ആനാവൂർ നാഗപ്പന് ഈ കുടുംബശ്രീ സി പി എമ്മിന്റെ പോഷക സംഘടനയാണോ? ഈ കുടുംബശ്രീ ആനാവൂർ നാഗപ്പന്റെ സ്വകാര്യ സ്വത്തോ സി പി എമ്മിന്റെ പോഷക സംഘടനയാണോ? പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ഭരിക്കുന്ന ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലീഡറാണ്. ആ ലീഡറിനോട് ഒരു പൊളിറ്റിക്കൽ പ്രഷർ നടത്തി അവിടെ ഒരു ഇടപെടൽ നടത്താൻ, ഇവിടെ ഇത്തരം നിലയിലുള്ള ഇടപാടുകൾ ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് നടത്തുമല്ലോ. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ നേതാക്കളുമായി പിന്നെ കൺവേ ചെയ്തല്ലേ അങ്ങനെ ചെയ്യാം? താങ്കൾ പറഞ്ഞ മലയാളം ഞാൻ പറയട്ടെ, ഒരു പൊളിറ്റിക്കൽ പ്രഷർ എല്ലാ കാര്യത്തിലും അതും. താങ്കൾ ഈ പറഞ്ഞ മലയാളം ഞാൻ പറയട്ടെ, താങ്കൾ ഈ പറഞ്ഞ മലയാളം എസ് എ ടി സഹായ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ എസ് എ ടി സഹായ കേന്ദ്രത്തിൽ കുറച്ച് ഒഴിവുണ്ടാകുന്നു. അതിൽ നിന്ന് കുടുംബശ്രീ നാളെ ആവശ്യമുണ്ട്. കുടുംബശ്രീ നേരെ ചോദിക്കാതെ ആനാവൂർ നാഗപ്പനോട് ചോദിക്കുമ്പോൾ കുടുംബശ്രീയിലുള്ള നമ്മുടെ പാർട്ടിക്കാർ ആരെങ്കിലും ഉണ്ടോ സഖാവേ എന്നതാണ് ആ ചോദ്യം. അതിന്റെ മലയാളം അതാണ് ശ്രീ ജയസഖി, അല്ല ശ്രീ അംശു വാമദേവൻ. ഒന്നുമില്ല, അതേ സ്വഭാവമാണ് മേയറുടെ കത്തിന്. മേയറെ സംബന്ധിച്ച് ചോദിച്ചത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസരിപ്പിക്കുന്നു. പറയൂ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഇവിടെ എം ആർ ഗോപൻ ഇവിടെ സംബന്ധിച്ച് പറഞ്ഞു മേയർക്ക് ഇതുവരെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2020 ഡിസംബർ മുതൽ ഇവർ ഇതേ വാചകമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എ കെ സെന്ററിലെ എൽ കെ ജി കുട്ടിയാണ് മേയർ എന്ന് ഇവർ ഒരു ഉളുപ്പുമില്ലാതെ അവർ ആക്ഷേപിക്കാൻ തുനിഞ്ഞവരാണ്. ബി ജെ പിയുടെ നേതാവ്, ഇവരുടെ ബി ജെ പിയുടെ കൗൺസിലർമാർ എല്ലാവരും ഇത്തരത്തിലൊരു ആക്ഷേപം ചൊരിയാൻ കഴിഞ്ഞു. ഇവിടെ കുട്ടികളി മേയർക്കല്ല, ഈ നഗരസഭാ കൗൺസിലിനെയും ഈ നഗരത്തിലെ 10 ലക്ഷത്തിലധികം വരെ ജനങ്ങളെയും കുട്ടികളിക്ക് വിട്ടുകൊടുക്കുന്നത് ഇവരുടെ ജില്ലാ അധ്യക്ഷനാണ്. ഈ കൗൺസിലിന്റെ പൂജപ്പുരയുടെ വാർഡ് കൗൺസിലറാണ്. ഇതുവരെ അദ്ദേഹം എത്ര കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ട്, മുഴുവൻ സമയം പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഈ കൗൺസിലിൽ ഒരു ദിവസമെങ്കിലും എഴുന്നേറ്റ് നിന്ന് കമാ എന്നൊരു അക്ഷരം പറയാൻ തയ്യാറാകാത്ത ആളാണ്. ഇത്തരത്തിൽ സുരേഷ് പറയുന്നുണ്ടായിരുന്നു ഹണിമൂൺ ആഘോഷിക്കാൻ അങ്ങോട്ട് ഡൽഹിയിലേക്ക്. അത്തരം പ്രതികരണങ്ങളൊക്കെ നമ്മൾ എല്ലാ കാലത്തും നഗസ്കാന്തം എതിർത്തിട്ടുള്ളതാണ്. രാഷ്ട്രീയം പറയുമ്പോൾ നല്ല രാഷ്ട്രീയമാണ് പറയേണ്ടത്. എം ആർ ഗോപൻ, ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ശമ്പളം വാങ്ങുന്നവരുടെ കണക്കെടുത്താൽ 10-23% ഇത്തരത്തിൽ കരാറടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഏതാണോ അതത് പാർട്ടിക്കാർക്ക് അത്തരം തസ്തികകളിൽ നിയമനങ്ങളിൽ ഒരു മുൻതൂക്കം കിട്ടൽ അത് ഈ കേരളത്തെ സംബന്ധിച്ച് അത്ഭുതമോ ആർക്കും അറിയാത്തോ ഇതുവരെ ആരും അറിയാത്തോ എന്നും. ഇതിപ്പോൾ ഒരു കത്ത് കിട്ടുമ്പോൾ അത് ഒരു കത്ത് പുറത്താകുമ്പോൾ അത് വലിയ എന്താണ് വിവാദവും ചർച്ചയാവുന്നു എന്നതേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇത്. ശ്രീ എം ആർ ഗോപൻ, ശ്രീ
അംശുവാമദേവൻ നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പാർലമെന്ററി സെക്രട്ടറി ആണെങ്കിലും ഒരു പക്ഷേ ഒരു കത്ത് അങ്ങോട്ട് കൊടുക്കില്ലേ, ഇത്തരം നിയമനങ്ങളുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിൽ? തീർച്ചയായിട്ടും ഇല്ല സർ. ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ രണ്ട് വാജ്പേയി കാലത്ത് കുടുംബശ്രീ, അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അംശു ഞാൻ സംസാരിച്ചില്ലല്ലോ. ആ ഓക്കെ, അത് കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രക്രിയ CPM-ൻ്റെതായ മാത്രമാണ്, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലോകാരാധ്യനായി മാറിയ ശ്രീ നരേന്ദ്രമോദിജി ഗവൺമെൻറ്റിൽ ഒരു കറപ്ഷൻ മന്ത്രിമാർക്കോ ജീവനക്കാർക്കോ ഉണ്ടാകുന്നില്ലല്ലോ. CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലുടനീളം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അപജയങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ എല്ലാം പാർട്ടിയുടെ കീഴിൽ കൂടി പോകണം എന്ന് ഇവർ ആഗ്രഹിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഉദാഹരണം, ഇപ്പോൾ കുടുംബശ്രീക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്ന കത്ത് എങ്ങനെയാണ് ശ്രീ ആനാവൂർ നാഗപ്പൻ്റെ അടുത്ത് എത്തുന്നത്? ആനാവൂർ നാഗ ശരി, ശ്രീ അംശുവാമദേവൻ ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ ഇത് കത്ത് വ്യാജമാണെന്ന് ശ്രീ അംശുവാമദേവൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി പറയുകയാണെങ്കിൽ, അന്വേഷിക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണ്, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. പക്ഷേ എന്തിനാണ് അത് പാർട്ടി അന്വേഷിക്കുന്നത് ശ്രീ അംശുവാമദേവൻ? അതിനകത്ത് അത്തരം ചില ആരോപണങ്ങൾ, പിന്നെ പ്രചരണങ്ങൾ ഉണ്ടായി. ഇത് എങ്ങനെയാണ് ഇത് പോയതെന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് അന്വേഷിക്കുന്ന ഒരു ഒരു പാർട്ടിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചെടുക്കുന്ന നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായ സ്വാഭാവികമായി ഞങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി സംവിധാനത്തിനകത്ത് അന്വേഷിക്കും. ഇതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നിയമപരമായിട്ട് അന്വേഷണം നടക്കട്ടെ. നമുക്ക് പാർട്ടി നടത്തുന്നു അത്രേ ഉള്ളൂ. അല്ല, പാർട്ടി സെക്രട്ടറിയുടെ പേര് കൂടി വിളിച്ചെടുക്കേണ്ടതാണ്. അല്ല, പാർട്ടി ഏത് വശമാണ് അന്വേഷിക്കുക? ആ അതിനെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇത് പ്രതികരണം നടത്തിയിട്ടുണ്ടല്ലോ, കൃത്യമായ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ജില്ലാ സെക്രട്ടറി അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിലെ കോർ ഇഷ്യൂ എന്താണ്? ഒരു കത്താണ് അന്വേഷണം നടത്തുന്നു പറഞ്ഞതല്ലേ ശ്രീ അംശുവാമദേവൻ? ഇതിലാണെങ്കിൽ ഇതിൽ അങ്ങേക്ക് അറിയാവുന്നതല്ലേ ആ മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്ര കിലോമീറ്ററാണ്? അര കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. അപ്പൊ അംശുവാമദേവൻ ആണെങ്കിൽ പോയി ഒരു പരാതി കൊടുത്താൽ അവിടുത്തെ മ്യൂസിയം SHO അല്ലെങ്കിൽ SIO അല്ലെങ്കിൽ പോലീസുകാരനോ? ഞാൻ ചോദിക്കില്ല, ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. അതായത് അങ്ങോട്ട് പോയി ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതി അവിടുത്തെ ഒരു ആ പോലീസിലെ ഒരു പോലീസുകാരൻ ഇത് ഏത് ഗ്രൂപ്പിലേക്ക് വന്നു എന്ന് അന്വേഷിക്കുന്നു. ആ ഗ്രൂപ്പിൽ ഒരാൾ ഇട്ടുണ്ടാവുമല്ലോ, അയാൾ ആ കത്തിട്ട ആളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അയാളെ വിളിച്ച് വെച്ച് ചോദ്യം ചെയ്യുന്നു കത്ത് വ്യാജമാണോന്ന്. വളരെ പരമാവധി അരമണിക്കൂറിൽ തീരാവുന്ന ഒരു പ്രശ്നമാണല്ലോ അത്. അതിൽ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? അതിൽ പാർട്ടി അന്വേഷിക്കേണ്ട മേഖല ഏതാണ് അംശുവാമദേവൻ? അത് ഇന്ന് നിങ്ങൾ പത്രക്കാര് ശ്രീ ആനാവൂർ നാഗപ്പനോട് ചോദിച്ചല്ലോ, സഖാവ് ആനാവൂർ നാഗപ്പനോട് നിങ്ങൾ ചോദിച്ചു നിങ്ങളെ പാർട്ടി, പിന്നെ പാർട്ടിയിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു, അത് ഞങ്ങൾ അന്വേഷിക്കും, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും. ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് പിന്നെ മ്യൂസിയത്തിൽ പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഞങ്ങൾ കൃത്യമായി ഒരു നിയമ നടപടി ഉണ്ടാകണമെന്നും ഇതിൽ കലർപ്പില്ലാത്ത അന്വേഷണം ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഇത് മേയറെ സംബന്ധിച്ചും ഇവിടുത്തെ ഭരണസമിതിയെ സംബന്ധിച്ചും ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഞങ്ങളൊരു പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. പിന്നെ MR ഗോവൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ പിന്നെ മകനെയാണ് ഇപ്പോൾ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ മിണ്ടരുത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും, മനസ്സിലായില്ലേ? ഇത്തരത്തിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും. ഒരേ തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ചെയ്തതും DR അനിൽ ചെയ്തതും രണ്ടും ഒരേ തരത്തിലുള്ള കുറ്റമാണ്. ഒരു ആളെ പാർട്ടി സംരക്ഷിക്കപ്പെടുന്നു, ഒരാളെ സംരക്ഷിക്കപ്പെടുന്നില്ല. അവിടെയാണ് വിഭാഗീയതയെന്ന് ഞങ്ങൾ ആരോപിക്കപ്പെടുന്നത്. വിഭാഗീയതയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് ഉറപ്പാണ് എന്നുള്ളതിന് സംശയമില്ല സർ. ഇവിടെ അതുമാത്രമല്ല സർ, ഇവിടെ കത്ത് കൊടുത്തപ്പെടുന്നതെന്ന് പറയപ്പെടുന്നത് ആനാവൂർ നാഗപ്പൻ പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെട്ടിട്ടില്ല, ആര്യ രാജേന്ദ്രൻ മേയർ, ബഹുമാനപ്പെട്ട മേയർ നിഷേധിക്കപ്പെട്ടിട്ടില്ല, ഇവിടെ അംശു വാമദേവനാണ് നിഷേധിക്കപ്പെടുന്നത് കത്ത് കൊടുത്തിട്ടില്ല.
ഡി ആർ അനിൽ പറഞ്ഞു, ഡി ആർ അനിൽ പറയുന്നു എനിക്ക് കത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു തീരുമാനിച്ചു. കത്ത് അദ്ദേഹത്തിന് നിരവധി ഇവിടെ തൊഴിലിന് വേണ്ടി ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത മേയർക്ക് ധാർമ്മികമായ കടമയുണ്ട് എങ്കിൽ ഇവിടെ ഒരു സമരം ചെയ്യാനായിട്ട് ഡൽഹിക്ക് പോവുകയും ഇവിടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ യുവതി യുവാക്കൾ തൊഴിലിന് വേണ്ടി അലയുന്ന സമയത്ത് ഇത് പാർട്ടിയുടെ സഖാവിന്റെ കയ്യിലേക്ക് കത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ന്യായീകരിക്കുകയാണ്. ഞാൻ കത്ത് കൊടുത്തിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണോ? വേറൊന്നുമില്ല, ഈ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യം മാത്രം പറയുന്നുള്ളൂ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ സി പി എം പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. ഈ ഡി ആർ അനിലിന്റെ കത്തിനെ പറ്റി പറഞ്ഞു, അത് അദ്ദേഹം തന്നെ പുറത്തുവിട്ടതാണെന്ന്. നമ്മൾ കേരള മുനിസിപ്പാലിറ്റി ചട്ടം 143 വളരെ വ്യക്തമായി വായിച്ചാൽ മനസ്സിലാകും. ഡി ആർ അനിൽ ചെയ്തത് പ്രവൃത്തി പോലും സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. അതിനകത്തൊരു സംശയമുണ്ട്. ഇവിടെ പട്ടാപ്പകൽ ഇത്രയും മാധ്യമങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ആട്ട് അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കത്ത് വ്യാജമാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. ശരി, നമുക്ക് എന്തായാലും ഇതിന്റെ അന്വേഷണം നടക്കട്ടെ, ആരാണ് കുറ്റക്കാർ എന്ന കാര്യമൊക്കെ പുറത്തു വരട്ടെ. എന്തായാലും ഉണ്ടായത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ പറയുന്ന കത്തിന്റെ പിന്നിൽ ആര് എന്നത് കൃത്യമായി കേരളത്തിന് അറിയേണ്ടതുണ്ട്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.